ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് മുല്ലേര ചിലവാണ് കേട്ടോ. മുല്ലേര ചിലവിന് നമ്മൾ രാവിലെ നമുക്ക് നാലാളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഒരുക്കണ പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പത്തിരി ചുടും, കടലക്കറിയും, അതുപോലെ ബീഫ് വരട്ടുമാണ് കേട്ടോ രാവിലത്തേക്ക് നമ്മൾ ഒരുക്കണത്. അപ്പോൾ അതാ അവിടെ ഷാന തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബീഫ് നമ്മൾ കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പത്തിരി തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞ് പത്തിരി ചുടാനായിട്ട് നിന്നു കേട്ടോ. പത്തിരി ഞാൻ ചുട്ടു, ഇമ്മ വാട്ടി കുഴച്ച് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കടലക്കറി നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കടലക്കറി ആക്കിയിട്ട് പിന്നെ ബീഫ് ആക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 4:45 ആ ടൈമോട് അടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ നമ്മുടെ മുല്ലേര ചിലവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ കറിക്കുള്ളതൊക്കെ സെറ്റായി. പിന്നെ ബീഫുക്കുള്ളത് വേറെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി, അതുപോലെ കിഴങ്ങ്, അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഓരോരോ പണികൾ നമ്മൾ ഓരോരുത്തരായിട്ട് ചെയ്തു വെക്കുകയാണെങ്കിൽ എളുപ്പം കഴിയുമല്ലോ. ഇപ്പോൾ ദാ ഇത് തലേന്നത്തെയാണ് കേട്ടോ. നെയ്ച്ചോർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി സുർക്കയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പത്തിരി ചുരുള് കഴിഞ്ഞപ്പോൾ ബീഫിൽക്കുള്ള മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷാന ഇവിടെ ബീഫിൽക്കുള്ള കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോഴത്തേക്ക് ബീഫിൽക്കുള്ള മസാല ഒക്കെ ഇട്ട് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട്, അടുപ്പത്താണ് നമ്മൾ എന്നും കുക്കറില്ല കേട്ടോ ബീഫ് വെക്കല്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് കടി, പൊതുവേ നമ്മൾ പൊറാട്ട കൊണ്ടുവരലില്ല, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പൊറാട്ട മേടിക്കുക ചെയ്തിട്ടോ. അപ്പോൾ ബീഫ് പോവാൻ അത്യാവശ്യം കുറേ സമയമുണ്ട് കേട്ടോ. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള സുബൈക്ക്. അപ്പോൾ ബീഫ് നമ്മൾ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കടലക്കറിക്കുള്ളത് തേച്ച് വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കടലക്കറിയൊക്കെ ആയി. ഇതാ കറി ഇവിടെ തേങ്ങ ഒക്കെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കറി തൂമിക്കാനുള്ളതും ഒക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ എല്ലാ പണിയും ഒരുമിച്ച് തീർക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ കറിയും താളിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് മേലേക്ക് കയറിയത് കേട്ടോ. പത്തിരിയായി, ബീഫ് അടുപ്പത്ത് വെച്ച് പോന്നു, കറിയായിട്ടോ. എന്നോട് ഇനി ഒന്നും പറയതേ, വെച്ചാ കുഴങ്ങിട്ടില്ല വെച്ചാ. അപ്പൊ ഇനി ഇതാ മിന്നു ഇവിടെ മദ്രസ്ക്ക് പോവാനായിട്ട് ഒരുങ്ങാട്ടോ. ഞാന് സംഭവം എന്താ വെച്ചാല് വയറുവേദനയാണ് ഗൈസ്. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി വെച്ചാൽ കുറച്ചേരം കിടക്കണം. ഇത് 2-3 ദിവസം ഉണ്ടാവും കേട്ടോ വയറുവേദന, അങ്ങനെ പോവും. അപ്പൊ ഇതാ മിന്നു മാറ്റിക്കൊണ്ടിരിക്കണം. ഇവിടെ പോണോണ്ട ഉടുക്കാ പോണു വരുത്തു. അക്കോലത്തിൽ തലക്കെ വാർന്ന് പോണുണ്ട് എടി. ഏ പിന്നെന്താ ചാ കാട്ടണ. അപ്പൊ ഇനി ഓക്കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ പിന്നെ അങ്ങനെ ബീഫ് അടുപ്പത്ത് വെച്ച് പോരാണ്ടോ ചെയ്തത്. ബാക്കിയൊക്കെ അമ്മയും ഷാനിയും തന്നെ ആട്ടാടാ റെഡിയാക്കിയത്. എനിക്ക് എണീക്കാൻ വഹിച്ചിരുന്നില്ല കേട്ടോ, അങ്ങനെ ക്ഷീണമായിരുന്നു. അപ്പോൾ ഇതാ ബീഫ് വടായി, പൊറാട്ടയും പത്തിരിയും. ഇപ്പം ഉസ്താദ്മാർ വന്ന് കേട്ടോ, 10 മണിക്കാണ് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ചായയൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ സമയമാണ് പിന്നെ അങ്ങനെ ഉസ്താദുമാരതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു, ഉച്ചക്ക് നമുക്കില്ല കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള പയറൊക്കെ പൊട്ടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ കയറിയത് കേട്ടോ. പിന്നെ എനിക്ക് ഇറങ്ങാൻ കഴിയൂല. രാവിലെ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഉച്ച ഇപ്പത്തേക്ക് വിഷമത്തില്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ വയറുവേദന ഒക്കെ ചെറുതൊരു ശമനം കിട്ടുമെന്ന് കരുതിട്ടാട്ടെ ഞാനത്. കട്ടൻ ചായയും അവലും ആണ് കേട്ടോ കഴിക്കണത്. അപ്പൊ ഉച്ചക്കത്തത് എൻ്റെത് ഇതാണ് കേട്ടോ. പിന്നെ അവിടെ തായ പോയിട്ട് എന്താ ചോറ് കഴിച്ചിക്കണ് പൊറാട്ട നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ കട്ടൻ ചായയും അതിൽ കവിട്ടിട്ട് കേട്ടോ.
പിന്നെ രാത്രിക്കത്തെ ഉള്ളതാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതാ ബീഫ് എന്താ ഫ്രൈ ആക്കിക്കണ്, മുരിങ്ങാക്കറി ആക്കിക്കണ്, പിന്നെ ചോറ് ഇതാ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഉസ്താദ് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റാക്കുവാണേ. പപ്പടം പൊരിച്ചത്, ചമ്മന്തി, പയറുപ്പേരി ഇതൊക്കെയാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് നമ്മൾ ആക്കിയിട്ടുള്ളത്. എന്താ നിന്നോ ഉള്ളി ഒട്ടെന്താ അഞ്ച പോട്ടെടുക്കണു അടി വൈകുന്നേരം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഉസ്താദ് പോയി, പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, പിന്നെ പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ അങ്ങനെ മേലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.